ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെക്കുന്നതാണ്. വെണ്ടയ്ക്ക നന്നായി കഴുകിയെടുക്കുക. പൊട്ടുവീണ വെണ്ടയ്ക്കയാണെങ്കിൽ സോക്ക് ചെയ്ത് വെക്കാതെ ഇതുപോലെ കഴുകിയെടുക്കുക. അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് നിറയെ വെള്ളമായി പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കഴുകിയെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ദാ 1 കിലോ വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തു. ഇനി വെണ്ടയ്ക്ക ഫ്രൈ വെക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. മുളകുപൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. നുള്ളി, പച്ചമുളക്, വേപ്പില. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചുവന്ന കളറിലെ മുളക് നോക്കിയെടുത്തതാണ്. വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. മുമ്പ് അവർക്ക് മനസ്സിലാവും, കറക്റ്റായിട്ട് റെഡ് കളർ കാണുമ്പോൾ മുളകാണെന്ന് മനസ്സിലാവും. ഇനി ഇതൊരു പാൻ വെച്ച് എണ്ണയിലിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നന്നായി വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെണ്ടയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇത് യോജിപ്പിച്ച് കൊടുക്കാം. വെണ്ടയ്ക്ക് പൊതുവെ കഴിക്കാൻ മടിയുള്ളവർ പറയുന്ന റീസൺ അതിന്റെ വഴുവഴുപ്പാണ്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കിയെടുക്കാം. വെണ്ടയ്ക്ക് നമ്മുടെ ഹെൽത്തിന് വളരെ ഗുണമുള്ള കാര്യമാണ്. വൈറ്റമിൻ A, B, C കൂടാതെ സിങ്കും കാൽഷ്യവും ഈ വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നു. പ്രഗ്നന്റ് ആയവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെജിറ്റബിൾ ആണ് ഇത്. കാരണം ഇതിൽ ഫൈബറും ഫോളിക് ആസിഡും ധാരാളമുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ടും നമുക്ക് വെണ്ടയ്ക്ക് ഉപയോഗിക്കാം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ വെണ്ടയ്ക്ക ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ അല്ലെങ്കിലും സാമ്പാറിലോ അല്ലെങ്കിൽ ചാറുകറിയിലോ അങ്ങനെയൊക്കെ നമ്മുടെ ഡയറ്റിൽ വെണ്ടയ്ക്ക കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് വരാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പശിമയൊക്കെ പോകുന്നത് വരെ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ആ പശയൊക്കെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതെല്ലാം പോയി വിട്ടുവിട്ട് കിടക്കുന്ന പരിയം വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം ഞാൻ അത്യാവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഒരുപാട് ഫ്രൈ വേണ്ടാത്തവർക്ക് ഈ ഒരു പരിവമാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നല്ല ഫ്രൈ ആയിട്ട് മുരുമുരാന്നിരിക്കുന്ന ഒരു പരിവമായിരിക്കും. സ്കൂളിലോ ഓഫീസിലോ ഒക്കെ പോവുകയാണെങ്കിൽ ചോറ് കെട്ടി കൊണ്ടുപോകാനായിട്ട് ഈ കറി വളരെ ബെസ്റ്റാണ്. ഇപ്പൊ വെണ്ടക്കടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങുന്നുണ്ട്. നന്നായി ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.